സിനിമ ആരംഭിച്ച കാലങ്ങളിൽ തന്നെ ഒരു കാര്യം ആശങ്കയിലായിരുന്നു. ആർക്കു വേണ്ടിയാണ് സിനിമ ഓടുന്നത്? ഈ മില്യൺ ഡോളർ ക്വസ്റ്റ്യന് ആൻസർ അറിയാതെയാണ് എല്ലാവരും ആകെ വട്ടുപിടിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ കഥാനായകൻ കാരണമാണ് സിനിമ ഓടുന്നതെന്ന് പറഞ്ഞു. ആരാധകരുടെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറുക എന്നത് 100 കഥാനായകന്മാർ പോരാടിയാൽ സത്യത്തിൽ 1-2 പേർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ചെളിക്കുഴി പോലെ പെട്ടെന്നൊരു നാൾ കതവ് തുറക്കുന്നതും പെട്ടെന്ന് ഉള്ളിലേക്ക് വീണ് വഴുവഴുപ്പി തീട്ടിപ്പോയി ജനങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ, അത് നമ്മുടെ കഥാനായകർ മാത്രമാണ്. அதை கேட்டு வாங்கி போனாள் அந்த கண்ணி என்னவானாள். நான் காற்று வாங்க போனேன் ஒரு கவிதை வாங்கி வந்தேன். இன்றைய காலத்து ஒரு ஹீரோயினை ஒரு சினிம ரெண்டு சினிமில் போரடிச்சு போகும்போ சினிம ஆராதகர் அவரை வீட்டிலேக்கு பரஞ்சயக்கும். அதுபோலுள்ள ஒரு இண்டஸ்ட்ரியில் 50 சினிமகளிலும் ஹீரோயினாய்ட் யாத்ர செய்தது സാധാരണ ഒരു കാര്യം തന്നെ അല്ലല്ലോ. അതുപോലുള്ള ഒരു കാര്യം ജസ്റ്റ് ലൈക്ക് പോലെ ചെയ്തിട്ട് ട്രെൻഡിംഗ് ആയിട്ട് ഇരിക്കുന്നതാണ് തൃഷയുടെ കഴിവ്. ഓരോ വർഷവും ഈ 15 കൊല്ലമായിട്ട് തൃഷ ഇല്ലാത്ത വർഷം പോലും ഉണ്ടായിട്ടില്ല ആരാധകർക്ക്. ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കും. ഉദാഹരണത്തിന് 2016 തന്നെ നോക്കാം, അരൺമണി 2, അത് കഴിഞ്ഞാൽ നായകി, കമലഹാസന്റെ തൂങ്കാവനം, ധനുഷിന്റെ കൊടി എന്ന് ഈ കൊല്ലം വളരെ ബിസി ആയിരുന്നു. 2017 വേണ്ടി ഇപ്പോൾ തന്നെ രണ്ട് സിനിമകൾ റെഡിയായിട്ടുണ്ട്. സദുരംഗ വേട്ടയുടെ 2 ഭാഗം, തൃഷ നേരത്തെ അഭിനയിച്ച സാമി പടത്തിന്റെ 2 ഭാഗമാണ്. ഡയറക്ടർ ഹരി സാർ വിക്രം തൃഷയുടെ സെയിം കോമ്പിനേഷനിൽ തയ്യാറാക്കുന്നു ചിത്രത്തിന്. തൃഷ ഹീറോയിനായിട്ട് വന്ന കാലഘട്ടത്തിൽ അവർക്കൊപ്പം ഹീറോയിനായിട്ട് അഭിനയിച്ചവർ സിമ്രൻ, ജ്യോതിക, ലൈല, കിരൺ, മീര, ജാസ്മിൻ. അതിനുശേഷം വന്നവരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നോക്കിയാൽ നയൻതാര, അനുഷ്ക, സമന്ത, കാജൽ അഗർവാൾ, തമന്ന, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീദിവ്യ, കീർത്തി സുരേഷ് എന്നിങ്ങനെ. ഇത്രയും ആൾക്കാർക്കിടയിൽ തനിച്ച് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തൃഷ ഇവർക്കൊപ്പം മത്സരിച്ച് ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നത് തന്നെ വളരെ, അതിനവർ പറയുന്ന ഒരേ ഒരു കാരണം, ഡെഡിക്കേഷൻ ഇൻ വർക്ക്. ഏത് വർക്കാണെങ്കിലും ഇൻ ടൈമിൽ ഫിനിഷ് ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ. തൃഷയ്ക്ക് സബ്ജക്ട്, ക്യാരക്ടർ, പൈസ ഇതിനേക്കാൾ ഉപരി ചുറുചുറുക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് വലുതത്ര. അതുകൊണ്ടാണ് ഹിന്ദി സിനിമകൾ പോലും വേണ്ടെന്ന് വെച്ചത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി ആയി വർക്ക് ചെയ്യുന്ന നമുക്ക് ക്വാളിറ്റി എന്ന പേരിൽ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് പറ്റില്ലെന്നുള്ളത് കാരണം കൊണ്ടാണ് ഹിന്ദി സിനിമാ ലോകത്തു നിന്ന് വന്ന പല അവസരങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ച് മടക്കി അയച്ചത്. അതിന്റെ കാരണം ഇതാണെന്ന് പറയുന്നു. മധുരയ്ക്കും തമിഴ് സിനിമയ്ക്കും വലിയ രീതിയിൽ ഒരു സെന്റിമെന്റ് ബോണ്ട് ഉണ്ട്. മധുരയിലെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ശരി, മധുരയിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി, മധുരയിൽ എടുത്തിട്ടുള്ള സിനിമകളാണെങ്കിലും ശരി, മധുര എന്ന് പറഞ്ഞാൽ തന്നെ ഹിറ്റാണ്. അതേ ഫോർമുലയിൽ മധുരയിൽ നിന്നും വന്ന വടിവേലുവാണെങ്കിലും ശരി അഭിനയിച്ച് തകർക്കുകയായിരുന്നു. മറ്റുള്ള കോമഡി നടന്മാരുടെ അടുത്ത് ഇല്ലാത്തത് വടിവേലിനടുത്തുള്ളതുമായിട്ട് എന്താന്ന് വെച്ചാൽ വളരെ അനാസമായ രീതിയിൽ കോമഡി ചെയ്യുന്ന സ്റ്റൈൽ തന്നെ. അതിനേക്കത്തക്ക വിണ്ണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും കൈകാലുകളുടെ ചലനങ്ങളും പല രീതിയിലുള്ള മീം ചിരിപ്പുകളും എല്ലാം തമിഴ് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിപ്പിച്ചുകൊണ്ട് എല്ലാവരും വാവളർന്ന് തന്നെ നോക്കുന്ന രീതിയിലാക്കി വടിവേലു. കോമഡി ചിത്രങ്ങൾ മാത്രമല്ലാതെ അദ്ദേഹം ഹീറോയുടെ അഭിനയിച്ച സിനിമകളിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശൈലിയായിരുന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.